തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിനുമേൽ കരുണ വർഷിക്കുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ മഹനീയ ചിത്രമാണ് തിരുസഭ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒരിടയനും ഒരജഗണവുമായി സഹസ്രാബ്ദങ്ങളായി നമ്മെ പരിപാലിക്കുന്ന അവിടുത്തെ സ്നേഹവായ്പ് അവർണനീയമാണ്. ദൈവികമായ അനന്ത നന്മകളോട് ചേർത്ത് നിർത്തി വാഗ്ദാനപ്രകാരമുള്ള അവിടുത്തെ ശാശ്വതമായ അഭയസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള സകല കൃപകളും പ്രാപിക്കുവാനായി തിരുസഭയിൽ നമ്മെ ഒരുക്കുന്ന അനേകം ശുശ്രൂഷകർ, അവർ തങ്ങളുടെ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച ദൈവസ്വരം അനേകാത്മാക്കളെ സ്വർഗത്തോടടുപ്പിക്കുന്നു. സവിശേഷമായ ഒരു സമർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ പ്രിയങ്കരമായ ഒരു സമൂഹമായി തീർന്ന ഒരു ജനതയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടയൻ. വ്യത്യസ്തങ്ങളായ സമർപ്പണ വഴികളിലൂടെയും ശുശ്രൂഷാ മേഖലകളിലൂടെയും വഴി നടത്തി പക്വതയാർന്ന അഭിഷിക്ത വഴിയിലേക്ക് ദൈവം ആനയിച്ച ശുശ്രൂഷകൻ. ലോകമെങ്ങുമുള്ള ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിൻ്റെ ദൈവനിശ്ചിതമായ വളർച്ചയിലും അതിജീവനത്തിലും നിർണായകമായ പങ്കുവഹിച്ച ഇടയൻ. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ മാർ മാത്യു മുലക്കാട്ട് പിതാവ് തൻ്റെ ജീവിതവീഥികളുടെ സവിശേഷതകൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ്. കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ഒരു വലിയ കുടുംബത്തിലെ മൂത്തപുത്രനായി ജനിച്ച അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് തൻ്റെ ജീവിതാരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് ഏറെ കരുതലോടെ തനിക്ക് പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകനെ കരം പിടിച്ച് നടത്തിയ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ മനോഹര ചിത്രമാണ്. സഹോദരങ്ങളുമായുള്ള തികഞ്ഞ സ്നേഹത്തിലും മാതാപിതാക്കളുടെ വാത്സല്യത്തിലും വളർന്നുവന്ന ആ ബാല്യകാലം ഇന്നും തന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് അനവധി നന്മകളാണെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. എൻ്റെ പിതാവ് ഗവൺമെൻറ് സർവീസിൽ ജോലിയായിരുന്നു, മാതാവ് സ്കൂൾ ടീച്ചറായിരുന്നു. ഞങ്ങൾ 8 മക്കൾ ഉണ്ടായിരുന്നു. 9-ാമത് ഒരു കുട്ടി ഉണ്ടായെങ്കിലും അത് ബാല്യത്തിൽ തന്നെ മരിച്ചുപോയി. എൻ്റെ മൂത്ത ഒരു സഹോദരി, ഇളയ 3 സഹോദരിമാർ, 2 ഇളയ സഹോദരന്മാർ, ഇത്രയും പേരാണ് ഉള്ളത്. ഞങ്ങളുടെ ബാല്യകാല ജീവിതം സാധാരണ പോലെ സന്തോഷപ്രദമായ ജീവിതമായിരുന്നു. കുടുംബത്തിലെ സഹോദരങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത് കൊണ്ടുള്ള അതിൻ്റെ സന്തോഷവും പങ്കുവയ്ക്കലും എല്ലാം ഉണ്ടായിരുന്നു. പിതാവ് ഗവൺമെൻറ് സർവീസിൽ ജോലിയായിരുന്നെങ്കിലും പള്ളിയിലെ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നയാളാണ്. ഓരോ കാര്യത്തിനും പള്ളിയിലെ കമ്മിറ്റികളിൽ അംഗമായും വിൻസെൻ്റ് പോളിൽ അംഗമായും എല്ലാം പ്രവർത്തിച്ചിരുന്നു. ഒപ്പം ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പൊതുകാര്യങ്ങളിലൊക്കെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതേസമയം തന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് അത്യാവശ്യത്തിനുള്ള കൃഷി ചെയ്യാനും ശ്രദ്ധിച്ചിരുന്നു. അതിനുള്ള സമയം വെളുപ്പിനെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് പിതാവ് കണ്ടെത്തുമായിരുന്നു. ഞങ്ങൾ സാധിക്കുന്നതുപോലെയൊക്കെ അതിൽ സഹകരിക്കുമായിരുന്നു. അങ്ങനെ സന്തോഷപ്രദമായ ഒരു ബാല്യകാല ജീവിതമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. Thank you.
അഭിഷിക്ത വീതിയിലേക്ക് തന്നെ കരം പിടിച്ച് നടത്തിയതും വ്യക്തമായ ആത്മീയ ബോധ്യങ്ങൾ സ്വായത്തമാക്കുവാൻ സഹായിച്ചതും മാതാപിതാക്കളുടെയും പൂർവികരുടെയും ജീവിത മാതൃകകളും വിശ്വാസ ജീവിതവുമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയനായി അവർക്കൊപ്പമായിരിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് കൂടുതൽ മൂല്യമുണ്ട്. ജീവിതാന്ത്യം വരെയും ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്നതും അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നതുമായ മൂല്യങ്ങൾ കുടുംബത്തിൽ നിന്നും പകർന്നു കിട്ടുന്നവയാണെന്ന് അഭിവന്യ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ധാരാളം കാര്യങ്ങൾ അത് വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ട് വളരെ സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസ്, പ്രത്യേകിച്ചും അമ്മയുടെ അപ്പനും അമ്മയും ഒരു നല്ല ഒരു ക്രൈസ്തവ ജീവിതം നയിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുന്നത് തന്നെ നമുക്ക് ആ ഒരു ആധ്യാത്മിക ചൈതന്യം തരുന്നതായിരുന്നു. അവരെ ഞാൻ ഓർക്കുന്നു, രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് രണ്ടു പേരും കൂടി നടന്ന് പള്ളിയിൽ പോകുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതുമൊക്കെ എൻ്റെ മനസ്സിലുള്ള നല്ല ചിന്തകളാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ പിതാവ് ഇടവകയിലെ കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളിലും, ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലുള്ള ആളുകളാണെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിനായിട്ട് എൻ്റെ പിതാവിനെ സമീപിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും കേട്ട് താല്പര്യപൂർവ്വം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരുടെയും ഭാഗത്തുള്ള കുറവുകൾ അവരെ ചൂണ്ടിക്കാണിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ ഞാൻ വളരെയേറെ താല്പര്യത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരോടുള്ള സമീപനം, മറ്റുള്ള ആളുകളോടുള്ള ഒരു ഔദാര്യപൂർവ്വമായ ഒരു സമീപനം, ആവശ്യക്കാരൻ്റെ ആവശ്യം അറിഞ്ഞ് സ്വന്തം ആവശ്യം മാറ്റിവെച്ച് പോലും സഹായിക്കുന്ന ഒരു രീതി, ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ ഉദാഹരണങ്ങളിലൂടെ തന്നെ, പ്രവർത്തനങ്ങളിലൂടെ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അമ്മയുടെ ജീവിതം വളരെ സിമ്പിളായിട്ടുള്ള ലൈഫായിരുന്നു. ടീച്ചറായിരുന്നു, പക്ഷേ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പെരുമാറുകയും, എനിക്ക് തോന്നുന്നത് എൻ്റെ മദർ പഠിപ്പിച്ചിരുന്നത് കുറിച്ചിത്താനത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്, ഒരു ഹൈന്ദവ മാനേജ്മെൻ്റ് കീഴിലുള്ള സ്കൂളിലാണ്. പക്ഷേ അവിടെ പഠിപ്പിച്ച കുട്ടികളിൽ ധാരാളം പേര് വൈദിക ശിഷ്യരായിട്ടുണ്ട്, മദറിൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് മദറിൻ്റെ ആ ഒരു സമീപനം, പെരുമാറ്റം അവരെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഏത് രീതിയിലാണെന്നറിയില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരു ഒരു സിമ്പിൾ ഫെയ്ത്തിൻ്റെ ഒരു നല്ല മാതൃകയായിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. തന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വിദ്യാലയങ്ങളെക്കുറിച്ച് പിതാവ് സ്മരിക്കുന്നു. അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഇന്ന് കെ ആർ നാരായണൻ എൽ പി സ്കൂൾ എന്നറിയപ്പെടുന്ന കുറിച്ചിത്താനം ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം പഠിക്കുവാൻ സാധിച്ചത് തൻ്റെ ജീവിതത്തിൽ വലിയ നന്മയായി അദ്ദേഹം തിരിച്ചറിയുന്നു. ഏറെ സംസ്കാരങ്ങളെ അടുത്തറിഞ്ഞ് വിവിധ സമൂഹങ്ങളുടെ നന്മകൾ സ്വായത്തമാക്കി വിശാലമായ ഹൃദയത്തോടെ വളരുവാൻ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടം ഇന്ന് നമ്മെയും പിന്നോട്ട് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രാമത്തിലുള്ള സ്കൂളിൽ എല്ലാവരും പഠിക്കുക എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് ഒത്തിരി സഹായകരമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും ബോധ്യവും. കാരണം ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് അവിടെ പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ല അനുഭവമാണല്ലോ ഉള്ളത്. എൽ പി സ്കൂളിൽ അവിടെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം തുടർന്നുള്ള പഠനം നടത്തിയത് ഉഴവൂർ
ഓയിൽ ഹൈസ്കൂളിലാണ്. 5-ാം ക്ലാസ് മുതൽ ഉഴവൂർ സ്കൂളിലാണ് പഠനം നടത്തിയത്. ഉഴവൂർ പള്ളിയുടെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളായിരുന്നു അത്. തീരെ ചെറിയ പ്രായം മുതൽ മാതാപിതാക്കളുടെ വിശ്വാസതീക്ഷ്ണതയും അനേകം വൈദികരുടെ ജീവിത മാതൃകകളും തന്നിൽ ദൈവവിളിയോടുള്ള ആഭിമുഖ്യം ജനിപ്പിച്ചിരുന്നുവെന്ന് അഭിവന്യ പിതാവ് സ്മരിക്കുന്നു. ദൈവനിശ്ചയത്തിൻ്റെ നേർത്ത സ്വരം ആത്മാവിൽ തിരിച്ചറിഞ്ഞിരുന്ന ചെറുപ്രായം മുതൽ തന്നെ അദ്ദേഹം തീക്ഷ്ണതയോടെ അതിനായി അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ സ്പർശനത്തോട് പ്രതികരിച്ച ആ നിഷ്കളങ്ക ഹൃദയത്തെ ദൈവം ഏറ്റെടുത്തു. ഞാൻ ഒഴിവൂര് 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് എല്ലാവരുടെ അംബീഷൻ ചോദിച്ചു ഇംഗ്ലീഷിൽ പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്കതിൻ്റെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. അങ്ങനെ അന്ന് തന്നെ ഈ മനസ്സിലെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒഴിവൂർ വെച്ച് നടന്ന ഒരു ദൈവവിളി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മോൺസിനിയൂർ പീറ്റർ ഉരാളിലായിരുന്നു അന്ന് ക്യാമ്പ് ഡയറക്റ്റ് നേതൃത്വം നൽകിയത്. അച്ഛൻ്റെ വാക്കുകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ഒരു പൗരോഹിതൻ്റെ സവിശേഷതയെക്കുറിച്ച്, പുരോഹിതനാകുമ്പോൾ ഉണ്ടാകുന്ന നന്മയെക്കുറിച്ചൊക്കെയുള്ള അച്ഛൻ്റെ ആ ചിന്തകളും അച്ഛൻ്റെ ആ വാക്കുകളുമൊക്കെ വളരെയേറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ 8 മക്കളിൽ മുതിർന്ന 5 പേർക്കിടയിൽ താൻ മാത്രമായിരുന്നു ആൺകുട്ടിയായി ഉണ്ടായിരുന്നത് എന്നത് 10-ാം ക്ലാസ്സിനു ശേഷം സെമിനാരിയിൽ ചേരുവാനുള്ള പിതാവിൻ്റെ ആഗ്രഹത്തിന് തടസ്സമായി മാറി. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അക്കാര്യത്തിൽ അല്പം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പുത്രൻ്റെ ആഗ്രഹം ഉറച്ചതാണെങ്കിൽ തടസ്സം നിൽക്കാൻ ആഗ്രഹിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് മറ്റൊരു വഴി നിർദ്ദേശിക്കുകയുണ്ടായി. ആ ആഗ്രഹത്തിന് പിന്നിലെ ദൈവനിയോഗത്തിൻ്റെ പിൻബലം ശക്തമായി വെളിപ്പെടുവാൻ അത് കാരണമായി തീർന്നു. 10-ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം സെമിനാരിയിൽ പോകണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അറിയിച്ചു എൻ്റെ മാതാപിതാക്കളെ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, എൻ്റെ നേരെ ഇളയ 3 പേര് പെൺകുട്ടികളാണ്, പിന്നെ ഉള്ള സഹോദരൻ വളരെ ചെറുപ്പമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ സെമിനാരിയിൽ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ അടുത്ത ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, സെമിനാരിയിൽ പോകുന്നത് ഞാൻ എതിരല്ല, പക്ഷേ ഇവിടെ തന്നെ നമുക്ക് കോളേജ് ഉള്ളതുകൊണ്ട് കോളേജിൽ കൂടി പഠിച്ച് അതിനുശേഷം നല്ല ഉറച്ച തീരുമാനമെടുത്തിട്ട് പോകുന്നതിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഉഴവൂര് കോളേജിൽ തന്നെ ചേർന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ. വ്യക്തമായ ദൈവിക തീരുമാനത്തിൻ്റെ പിൻബലവും ശരിയായ പരിപോഷണവും ഉണ്ടെങ്കിൽ ദൈവവിളി ഒരിക്കലും ഒരാളിൽ നിന്നും അപ്രത്യക്ഷമാവില്ല എന്ന് അഭിവന്യ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ഡിഗ്രി പഠനം വരെ തുടർന്നുവെങ്കിലും പ്രേക്ഷിത ഭൂമിയിലേക്ക് വീണ്ടും അദ്ദേഹത്തെ ആകർഷിച്ച ദൈവിക തീരുമാനം നമ്മിലും ദൈവഹിതം തിരിച്ചറിയുവാനും അതിനനുസൃതമായി ജീവിക്കുവാനും പ്രേരകമാണ്. ദൈവം ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളി നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഒരാൾക്ക് കുറച്ച് പ്രായമായതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പഠിച്ചതുകൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ വിളി നഷ്ടമാകേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു ചിന്തയുണ്ട്, ഉള്ളൊരു 10-ാം ക്ലാസ് കഴിഞ്ഞ് 12-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ദൈവവിളി ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് കേട്ടോ. ധാരാളം കുട്ടികളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞൊക്കെ വരുന്നുണ്ട് സെമിനാരികളിലേക്കൊക്കെ. അതൊരു നല്ല അടയാളമാണ്. കാരണം ദൈവം വിളിക്കുന്ന ആളുകളെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെ അനുധാവനം ചെയ്യുന്നുണ്ട്. നമുക്ക് അല്പം ശ്രദ്ധയും താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിളിയെ പിന്തുടരാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവവും
ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു നിഗമനബോധം. അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ വിദ്യാഭ്യാസ കാലത്തുടനീളവും അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങളിലും ഇടപെടലുകളിലും വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളുടെ പിൻബലമുണ്ടായിരുന്നു. അക്കാലം മുതൽ അനേകരിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതിനുള്ള കൃപ ദൈവം അദ്ദേഹത്തിന് പകർന്നു നൽകിയിരുന്നു. എക്കാലവും സെമിനാരി വിദ്യാർത്ഥികളിൽ കണ്ടിട്ടുള്ള തങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരിക്കലും തന്നെ കീഴ്പ്പെടുത്തുവാൻ ഇടയായിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ദൈവപരിപാലനയിലുള്ള തികഞ്ഞ ആശ്രയം ഉള്ളിൽ സൂക്ഷിക്കുവാനും ദൈവേഷ്ടത്തെ ഓരോ നിമിഷവും തിരിച്ചറിയുവാനും അഭിമന്യ പിതാവിന് എന്നും കഴിഞ്ഞിരുന്നു. ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ മൈനർ സെമിനാരിയിൽ കോട്ടയത്ത് പിതാവിനെ കണ്ട് ചേരുന്നതും. അവിടെ വന്ന് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മൈനർ സെമിനാരിയിൽ ചേർന്ന് അവിടെ ഒരു കൊല്ലം പഠിച്ചു. മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് പിന്നീട് ആലുവ മേജർ സെമിനാരിയിലേക്കാണ് എന്നെ അയച്ചത്. ആലുവ മേജർ സെമിനാരിയിലെ പഠനവും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. എൻ്റെ സെമിനാരി കാലഘട്ടം താരതമ്യേന കുറവായിരുന്നു, കാരണം മൈനർ സെമിനാരിയിൽ ഏതാണ്ട് ഒരു വർഷത്തെ താഴെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം മേജർ സെമിനാരിയിലെ ഫിലോസഫി രണ്ട് വർഷം കൊണ്ട് തീർത്തു. അപ്പോൾ രണ്ട് വർഷം കൊണ്ട് തീർത്ത അവസരത്തിൽ എല്ലാ വിഷയങ്ങളും പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വേണ്ടതുകൊണ്ട് ആ സമയം വളരെ ടൈറ്റ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തിയോളജി പഠനകാലവും അതങ്ങനെ കടന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഞങ്ങൾ സെമിനാരിയിൽ വെച്ച് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ഈ ബ്രദേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഭയപ്പാടിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ആ സ്വാഭാവികമായിട്ടുള്ള ഇത് മുന്നേറുക, മുന്നോട്ട് പോവുക. നമുക്കതിന് യോഗ്യതയില്ലെന്ന് നമ്മുടെ ഇവിടെയുള്ള പരിശീലകർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളാൽ അതിന് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു ഭീതിയുടെ ഒരു സാഹചര്യം എനിക്ക് ദൈവകൃപ കൊണ്ട് സെമിനാരിയിൽ അങ്ങനെ അനുഭവപ്പെട്ടിരുന്നില്ല ഒരിക്കലും. കാരണം എപ്പോഴും നമ്മൾ ദൈവം നമ്മളെ വിളിച്ചതാണെങ്കിൽ ദൈവം വഴി നടത്തും. നമ്മുടേതായ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെയുള്ള അധ്യാപകരുണ്ട്, അച്ഛന്മാരുണ്ട്, അവർ സഹായിക്കും. അതുകൊണ്ട് ഭയപ്പെട്ട് നമ്മൾ കൃത്രിമത്വം കാണിക്കേണ്ട എന്നുള്ള ചിന്ത എനിക്ക് എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. കാരണം ഭയം നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്ന ഒന്നാണ്, ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം എടുത്തു കളയും. അതുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു നന്മയാണ്. പക്ഷേ ഞാൻ ഈ സെമിനാരിക്കാരിൽ ഇപ്പോഴും കാണുന്ന പ്രത്യേകത എന്തോ ഒരു ഭയത്തിൻ്റെ നിഴൽ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട് സാധിക്കുമെങ്കിൽ ഈ ഭയം ഒഴിവാക്കി ജീവിക്കാൻ. പക്ഷേ ഏതായിരുന്നാലും ആ ഭയമില്ലാത്ത അവസ്ഥയ്ക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ദൈവം വഴി നടത്തിയ അവിടുത്തെ പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവീഥികളിൽ മിഴിവാർജിച്ചു നിൽക്കുന്നത് ദൈവിക ഇടപെടലുകളാൽ സമ്പന്നമായ അനുഭവങ്ങളാണ്. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വഴി നടത്തുവാൻ ദൈവം നിയോഗിച്ച ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ വഴികളിൽ ഇനിയുമേറെ അഭിഷേകം ചൊരിയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ സാഹചര്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഒരു മിഷ്യൻ്റെ ഒത്തിരി അനുഭവം പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാവും, അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു. പക്ഷേ ഇതിലെല്ലാം നമുക്ക് ഒത്തിരി ശക്തി പകരുന്നത് ആളുകളുടെ ഒരു സ്നേഹവും ആളുകളുടെ ഒരു താല്പര്യവും അവരുടെ ഒരു പങ്കുചേരലും അതിന് അവരെക്കൊണ്ട് അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാനുള്ള മനസ്സുമൊക്കെ നമുക്ക് ഒത്തിരി ശക്തി പകരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആറുമാസക്കാലത്തോളമാണ് ഇങ്ങനെ ഈ പോയിരുന്നത്. പിന്നെ കഴിഞ്ഞ് അത് നിലമ്പൂര പള്ളി പണിത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തന്നെ ആക്കി, ഞാൻ അവിടെ താമസിച്ചു. പിന്നെ അവിടെ നിലമ്പൂര തന്നെയാണ് ചെയ്തിരുന്നത്. ഒരു നല്ല അനുഭവമാണ്. നമ്മളതിനോട് ആഗ്രഹിച്ച് പോകുന്നവർക്ക് അത് വളരെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒന്നാണ്. ബെനഡിക്ട ലൈഫിൻ്റേതായ പ്രാർത്ഥനങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആശയമായിട്ട് അവതരിപ്പിക്കപ്പെടാറുള്ളത്. അപ്പം നമുക്കിവിടെ ജോലി ചെയ്യാനുണ്ട്, അവിടുത്തെ പ്രാർത്ഥനകൾ കൃത്യസമയം നടക്കാനുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു നൊവിഷ്യേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെയേറെ നന്മ ഉണ്ട്, നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം.
ഉടനെ പിതാവിനോട് പറഞ്ഞത് ഇതാണ്. ഇത് ഡിസംബർ 8-ാം തീയതി പിതാവിനോട് പറയുന്നത്, 9-ാം തീയതി. അപ്പോൾ പിതാവ് പറഞ്ഞു, സാധാരണഗതിയിൽ ഈ ജനുവരി മാസം 6-ാം തീയതി റോമിൽ വെച്ച് മാർപ്പാപ്പ മെത്രാന്മാരെ വായിക്കുന്നുണ്ട്. അന്നങ്ങനെ പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ആ കൂടെ മെത്രാൻപട്ടം സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അവിടെ അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, കൂടെ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡിസംബർ 27-ാം തീയതി ഇവിടെ വൈദികരുടെ പൗരോഹിത്യ അന്ന് ഒന്നിച്ചാണ് കൊടുക്കുന്നത്, കത്തീഡ്രലിൽ വെച്ച് കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ പിതാവ് പറഞ്ഞു, ഡിസംബർ 27-ാം തീയതി ഞാനത് പരസ്യമാക്കത്തുള്ളൂ, അതുകൊണ്ട് അവിടെയും അന്ന് വരെ അത് കീപ്പ് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു.